വെൽക്കം ഗായ്സ് ടു ബ്ലാക്ക് പൗഡർ വൈറ്റി. ബ്ലാക്ക് പൗഡർ വൈറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്ന ഇറാങ്കിൾ 2.0 ചില ബേസ്മെൻറ്റ് അഥവാ അണ്ടർഗ്രൗണ്ട്സ് ഉള്ളൊരു ചില വീടുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത് കണ്ടത്. അപ്പം തന്നെ ഞാൻ വീഡിയോ അങ്ങ് റെക്കോർഡ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പലയിടത്തും നിങ്ങൾക്ക് ഇറാങ്കിൾ മാപ്പിൽ നമുക്ക് ഇറാങ്കിൾ 2.0 മാപ്പിൽ നമുക്ക് പലയിടത്തും ഇതുപോലത്തെ പ്ലാങ്ക്വുഡ് ഹൗസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലരും പല പേരാണ് വിളിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഇതാ ഇതുപോലൊരു ചെറിയൊരു കയറ്റം കാണും. ഇത് ഇതുപോലെ ചാടി അകത്തോട്ട് കയറാനുള്ളതല്ല, ഇത് ഇതുപോലെ തന്നെ ചാടി ഉള്ളിലേക്ക് കയറാനുള്ള സാധനമാണ്. ഗൈസ് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് ഇതാ ഇവിടെ ഒരു ഡോറാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡോറ് ജസ്റ്റ് നിങ്ങളൊന്ന് വെടി വെച്ച് പൊട്ടിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഹിഡനായിട്ടുള്ള ആ ഒരു അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ ബേസ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒന്ന് രണ്ട് മുറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ലൂട്ടുകൾ വലുതായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും തന്നെ ലൂട്ടല്ല ഇവിടുത്തെ മെയിൻ വിഷയം. ഇവിടെ നമുക്ക് ഒളിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം തിരിച്ച് റൂമിലേക്ക് കയറാനായിട്ട് ഇവിടെ ഒരു ഡോറുണ്ട്. ആ ഡോറ് പൊട്ടിച്ച് നിങ്ങൾക്ക് വേണേൽ അകത്തോട്ടോ മേളിലോട്ടോ എങ്ങോട്ട് വേണേലും പോകാം. ഓക്കെ, കണ്ടില്ലേ നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ ദിവസമായിട്ട് തപ്പുമായിരുന്നു, വേറെ ഡോറുകളൊന്നുമില്ല, രണ്ട് ഡോറേ ഉള്ളൂ. അകത്തൊന്നും പുറത്തൊന്നും കയറാനായിട്ട് രണ്ട് ഡോറുകളേ ഉള്ളൂ. ഞാൻ ആദ്യം മാപ്പിൽ കാണിച്ചതുപോലെ തന്നെ ഇത് കോറിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കോറിയുടെ താഴ്വശത്തായിട്ട് നമുക്കറിയാം ഓൾറെഡി കുറച്ച് വീടുകളുള്ള സ്ഥലമായിരുന്നു. അവിടെ ഇവരൊന്ന് രണ്ട് ഇതുപോലത്തെ വീടുകളും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ഫ്ലാങ്കോട് ഇത് കണ്ടില്ലേ, ഇപ്പം ഈ ഒരു ഇത്ര എല്ലാ പ്ലാങ്ക്വുഡ് ഹൗസസിലും ഇത് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കല്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ വീടിൻ്റെയൊക്കെ ചുറ്റിന് ഒരു കോൺക്രീറ്റിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ ഒരു ബേസ്മെൻറ്റ് പോലെ. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ മാത്രമേ ഇത് ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കോറിയിൽ തന്നെ ഇതുപോലത്തെ രണ്ട് വീടുകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. കണ്ടില്ലേ മേലത്തെ വീടിനും ആ സൈഡിൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കോൺക്രീറ്റിൻ്റെ ഒരു എന്താ പറയുക ചുറ്റുമതിൽ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ വീടുകളിലാണ് പൊതുവേ ഇതുപോലത്തെ അണ്ടർഗ്രൗണ്ട്സ് അഥവാ ബേസ്മെൻറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ബേസ്മെൻറ്റിന് വേണ്ടി തപ്പി നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് അപ്പുറത്തെ സൈഡായിരുന്നു. ഓക്കെ, കണ്ടില്ലേ ഇവിടെ ഓൾറെഡി ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ച് മേളിലോട്ട് കയറിപ്പോകാനുള്ള വഴി ഇവിടെ തന്നെയുണ്ട്. ഇതിൻ്റെ വ്യൂ ഞാൻ നിങ്ങളെ അകത്ത് കയറിയിട്ടൊന്ന് കാണിക്കാം. റൂമിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്, റൂമിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് അറിയാത്ത ഒരാളാണെങ്കിൽ ജീവിതത്തിൽ ഇത് ശ്രദ്ധിക്കത്തില്ല. അതുപോലെ തന്നെ ഇത് പൊട്ടിച്ചെടുക്കാനായിട്ട് അധികം ബുള്ളറ്റുകളുടെ ഒന്നും ആവശ്യമില്ല. സെയിം എനിക്കൊന്ന് നമ്മുടെ ഡോർസൊക്കെ പൊട്ടിക്കാനുള്ള അതേ സെയിം ബുള്ളറ്റ്സ് തന്നെ മതി. നമ്മുടെ ഈ ഒരു എന്താ പറയുക ഹിഡൻ ഡോറ് നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് പെട്ടെന്നൊരാൾ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പെട്ടെന്നൊരാൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇത് അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഒട്ടും തന്നെ ശ്രദ്ധിക്കത്തില്ല ഇത്. പിന്നെ എനിക്കിത് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു കളിക്കാതെ ഇങ്ങനെ ഒരു ഗെയിമിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ച്, അതായത് നമ്മുടെ സ്റ്റാബ്ലറിൻ്റെ താഴെ വെച്ച് ഒരു സ്ഥലത്ത് ഇതുപോലെ എനിമീസിനെ കണ്ടു. ഒന്ന് രണ്ട് ആൾക്കാരെ കൊണ്ടു, ബാക്കി രണ്ടോ മാരെ ജന്മം ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ സൗണ്ടും കേൾക്കുന്നുണ്ട്. ഞാൻ ഇനി ഓർത്ത് വല്ല ഗ്ലിച്ച് വല്ലതും ഇവന്മാർ യൂസ് ചെയ്യുന്നുണ്ടോ? കാരണം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ നമ്മുടെ പാരഡൈസിൽ അണ്ടർഗ്രൗണ്ട് കയറാൻ പറ്റുന്ന ഗ്ലിച്ച്. അപ്പോൾ അതുപോലത്തെ വല്ല ആണെന്ന് വിചാരിച്ചിരിക്കുക. പിന്നാണ് ഒരിടത്തുനിന്ന് ഒരു ഡോറ് കണ്ടത്, പിന്നെ കയറി അറിഞ്ഞാൽ പറഞ്ഞ് അടിച്ചങ്ങ് നേരത്തെ കളഞ്ഞു. അപ്പം ഗൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാനായിട്ട് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഇതിനൊരു ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്, സീ യു, ബൈ ബൈ.